ഈശോയിൽ സ്നേഹമുള്ളവരെ, യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പ്രത്യാശ നിറഞ്ഞ വചനം ആത്മാവിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കിന്ന് ആശീർവാദം സ്വീകരിക്കാം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ പ്രലോഭനങ്ങൾ എന്നും സഹനങ്ങൾ എന്നും അർത്ഥം നൽകാം. ഇവ രണ്ടും ദൈവം തരുന്നതല്ല, മറിച്ച് ദൈവം അനുവദിക്കുന്നതാണ്. അത് ദൈവത്തിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുവാൻ, വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കാൻ, ആത്മാവിൽ കൃപാവരം നിറയാൻ ആണ്. പക്ഷെ പലപ്പോഴും നാം മുറുമുറുപ്പോടുകൂടി ആയിരിക്കാം ഈ പരീക്ഷകളെയും സഹനങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ലഭിക്കേണ്ട അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, വചനം പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം ലഭിക്കാനായിട്ടാണ് ദൈവം പരീക്ഷകൾ അനുവദിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ മുറുപ്പുറുപ്പോടെ പരീക്ഷകളെ സ്വീകരിച്ചപ്പോൾ ഈ ദിവസം തന്നെ പലരും കരഞ്ഞിട്ടുണ്ടാകും. അവരുടെ സങ്കടങ്ങൾക്ക് ഞങ്ങൾ കാരണക്കാരായി മാറി. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ജീവൻ്റെ കിരീടം ലഭിക്കുവാൻ ദൈവം അനുവദിക്കുന്ന പരീക്ഷകളെ ക്ഷമയോടെ സ്വീകരിക്കാനുള്ള ശക്തി നൽകണമേ. ഈശോയെ, അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്ര ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ശാന്തമായ ഉറക്കം തരണമേ. ഞങ്ങൾ കാരണം ഉറങ്ങാതെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും സംരക്ഷണം തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.